ഹേയ്, വെൽക്കം ബാക്ക് ടു മാഗ്ബി. ഞാൻ വൈശാഖ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മാജിക് ട്രിക്കാണ് പഠിക്കുന്നത്. അതായത് ഈ മാജിക് ട്രിക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇംപ്രോപ്റ്റീവ് ആയിട്ടാണ്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് FB ഫേസ്ബുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കാണ്. അതായത് ഒരു മൈൻഡ് റീഡിങ് ട്രിക്കാണ്. ഓക്കെ, ഒരു പ്രെഡിക്ഷൻ ട്രിക്കാണ്. അതായത് നമ്മളൊരു തോട്ട് ഒരാളുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു രീതി. അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യം തന്നെ മറ്റൊരാളെ കൊണ്ട് വിചാരിപ്പിക്കുന്നു എന്നൊരു ഇല്യൂഷൻ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. കാര്യം പിടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കുക. ഇതൊരു പഴയ വീഡിയോ ആണ്. ഫേസ്ബുക്കിൽ അതായത് നമ്മൾ ഒരാളോടൊരു എന്തെങ്കിലും കാര്യം, ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു കാർഡ് മനസ്സിലാലോ വയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു കളറോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ, സി എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറയാം. അങ്ങനെ അവർ എന്ത് ആലോചിച്ചാലും ആ ആലോചിക്കുന്ന കാര്യം നമ്മുടെ FBയിൽ, നമ്മുടെ പ്രൊഫൈലിൽ ഒരു നേരത്തെ ഡേറ്റിൽ ഒരു ഫോട്ടോ ആയിട്ട് ആ കാര്യം ഉണ്ടാകും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ തന്നെ അത് പ്രിഡിക്റ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണ് ഒരു ട്രിക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ്, പെർഫോമൻസ് ആണോ, ഒരു പഴയ ട്രിക്കാണ്, അല്ല ഒരു പഴയ വീഡിയോ ആണ്? അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ട് തരത്തിൽ ഈ മെൻറ്റലിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഒരാളുടെ മനസ്സിലുള്ള തോട്ടിനെ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഒരാളുടെ മനസ്സിലുള്ള വായിക്കുന്നത് മൈൻഡ് റെഡി. രണ്ടാമത്തെ ഒരു തോട്ട് ഇട്ട് കൊടുക്കുക. അത് രണ്ടാമത്തെ കാര്യം ട്രൈ ചെയ്യാൻ പോകണം. ഒരു തോട്ട് നിന്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, എനിക്ക് കാഴ്ചനെ കുറിച്ച് അത്യാവശ്യം വിവരം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് ഏതെങ്കിലും ഒരു 52 കാർഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു കാർഡ് നിനക്ക് മനസ്സിലായല്ലോ പെട്ടെന്ന്. ഓക്കെ, ആലോചിച്ചു എനിക്ക് പറയാം, അത് കുഴപ്പമില്ല. അല്ല, നോർമലി ഇപ്പൊ പെൺകുട്ടികളോട് ചോദിക്കുവാണെങ്കിൽ അവര് പറയുന്നത് ഈ ഹാർട്സിന്റെ തന്നെ ക്യൂ ആയിരിക്കും പറയാം. ഇത് സാധാ ഒരു സൈക്കോളജിയാണ്, എല്ലാവരും ശരിയാണെന്നില്ല. പക്ഷെങ്കില് ഏതാണ്ടൊരു കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ്, ഒരു ജൂൺ ജൂലൈ കാലഘട്ടത്തില് ഏതോ ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടായി. അപ്പൊ ഇതുപോലെ ഒരു ഗ്യാങ്ങിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഒരാളോട് കാർഡ് എടുക്കാൻ പറയാനായിട്ട് കണ്ടായി. അപ്പൊ സംഭവിച്ചെന്ന് വെച്ചാല് അയാളൊരു കാർഡ് എടുക്കുകയും ചെയ്തു. ആ കാർഡ് അപ്പൊ തന്നെ ഞാൻ, എനിക്ക് അത് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് FBയിൽ എന്റെ വാളിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ എന്റെ FB തുറന്ന് നോക്കാം. FBയിൽ നമ്മുടെ അപ്ലോഡ്സ് ഉണ്ടാവുമല്ലോ, അപ്ലോഡ്സ് എടുത്ത് നോക്കാം. അപ്ലോഡ്സ് എടുക്കും. അപ്ലോഡ്സിൽ ഓക്കെ, യാ ഒരു പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒറ്റ പിക്ക് മാത്രം. അതിൻ്റെ മാസം നോക്കാം, ഏത് മാസം ഇട്ടാന്ന് നോക്കാം. ഇട്ടത് ജൂലൈ കാണാമല്ലോ, 28 ജൂലൈ 2018 മാസമാണ് ഇട്ടത്. ആ കാർഡ് നോക്കാം, ഹാർട്സിൻ്റെ ഒറ്റ കാർഡ് മാത്രമല്ല, വേറെ അപ്ലോഡ്സ് എല്ലാം വേറെ ഫോട്ടോ ഉണ്ടോ നോക്കാം, ഒറ്റ കാർഡ് മാത്രമേ ഉണ്ടാവും. അപ്പൊ ട്രിക്ക് കണ്ടല്ലോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്കാണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. വേറെ നമുക്ക് വേറെ ടൂൾസോ ഒരു കാർഡ്സോ ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരാളുടെ മനസ്സ് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ചെയ്യാന്ന് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് പഠിക്കുക നോക്കാം. അപ്പോൾ പഠിക്കാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് മാത്രം മതി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും വീഡിയോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഓരോ സ്റ്റെപ്പായിട്ട് ഫേസ്ബുക്കിൽ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുക്കുക, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യിക്കുന്ന കാര്യം, അവരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യം, ഇപ്പോൾ വേണമെങ്കിൽ കാർഡ്സ് ആവാം, ഏതെങ്കിലും കാർഡ് മനസ്സിലാക്കാൻ പറയാം. നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കാർഡ്സ് ആണ്. ഓക്കെ, ഏതെങ്കിലും 52 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ഓർക്കാൻ പറയാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ എന്തെങ്കിലും കാര്യം. ഇപ്പോൾ ഒരു നമ്മൾക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് കളേഴ്സ് എടുക്കാം. ഓക്കെ, നിറങ്ങൾ ഒരു 7 നിറം നമുക്ക് എടുക്കാം, വിബ്ജിയോറിലുള്ള 7 നിറം. ഓക്കെ, മഴവില്ലുള്ള 7 നിറങ്ങൾ എടുത്തിട്ട് അതിനകത്ത് ഏതെങ്കിലും നിറം അവരോട് ഓർക്കാൻ പറഞ്ഞ് അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ കളേഴ്സ് ആണ്. കാർഡ്സ് ആണെങ്കിൽ ആ രീതിയിൽ കളേഴ്സിൻ്റെ ഫോട്ടോ ഒപ്പിക്കുക. ഓക്കെ, ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക ഓരോ കളറായിട്ട്, ഓരോ കളേഴ്സ് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 7 കളേഴ്സിൻ്റെ ഓരോ കളറിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുക. ഇനി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ആ ഫോട്ടോസ്, ആ കളറിൻ്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകണം ഫേസ്ബുക്കിലേക്ക്. നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 5 ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുള്ളൂ, 5 കളേഴ്സ് എടുക്കുന്നുള്ളൂ, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നമ്മളിതിൻ്റെ പ്രൈവസി മാറ്റിയിടാൻ പോവാണ്. ഓക്കെ, നമ്മളിത് ആർക്കൊക്കെയാണ് എത്തിക്കാന്നുള്ളത് ഇപ്പോൾ ഞാൻ പബ്ലിക്കിൽ നിന്ന് ഒൺലി മീ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ ഇതിൽ എഴുതി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് കളറിന് എഴുതുന്നുള്ളൂ, വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതി ചേർക്കാം. അതായത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന കളർ ഇതാണ് എന്ന രീതിയിൽ നമുക്ക് എഴുതി ചേർക്കാം. അതേപോലെ തന്നെ ബാക്കി നമ്മൾ എടുത്തിരിക്കുന്ന കളേഴ്സ് എല്ലാം ആഡ് ചെയ്യുക, എല്ലാ കളറും ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൈവസി മാത്രം മാറ്റിയിടുക. പ്രൈവസി ഒരെണ്ണം മാറ്റിയിട്ടാൽ ബാക്കിയെല്ലാം ഓൾറെഡി ഓൺലി മീ ആയി കിടന്നോളും. അതുപോലെ തന്നെ എന്തെങ്കിലും എഴുതി ചേർക്കാം, വേണമെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ ഇന്നതാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന കളറ് ഇതാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് അതിനകത്ത് എഴുതി ചേർക്കാം. ഓക്കെ, അതുപോലെ എല്ലാ കളറും നമ്മൾ അപ്ലോഡ് ചെയ്യുക. കാർഡ്സ് ആകുമ്പോഴേക്കും 52 ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ആ ഒരു ഇച്ചിരി പണിയുണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ. ഓരോ ഫോട്ടോ എടുക്കുക, ഓരോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഓരോന്നിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതി ചേർക്കാൻ അത് ചേർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ 5 ആഡ് ചെയ്യുന്നുള്ളൂ, 5 ഫോട്ടോസ് ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് എല്ലാം FB അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രൈവസി മാറ്റിയിട്ടിട്ടുണ്ട് അല്ലേ. യാ, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പിടിയിട്ട് വേണം എന്നാലും മുഴുവൻ കാണാൻ ഇങ്ങനെ ചെയ്യാമെന്ന് അറിയാനായിട്ട്. ഇനി നമ്മൾ ഒരാളെ എടുത്തില്ല, എന്നിട്ട് അവരോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നിറം ജസ്റ്റ് ആലോചിക്കാൻ പറയാം, അവരോട് ആലോചിക്കാൻ പറയാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവരോട് തന്നെ പറയാൻ പറയാം. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കണം അവർ ഏതാണ് ആലോചിക്കുന്നതെന്ന് അറിയണം, എന്നാലേ നമുക്കിത് പെട്ടെന്ന് തന്നെ പ്രൈവസി മാറ്റാൻ പറ്റുള്ളൂ. യാ, ഇനി പ്രൈവസി മാറ്റുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. അവരുടെ അടുത്ത് ചെല്ലുന്നു, ഒരു കളർ ആലോചിക്കാൻ പറയുന്നു, അവർ ആലോചിക്കുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റോറിയൊക്കെ, എന്തെങ്കിലും ഒരു സ്റ്റോറി, ഇപ്പോൾ ഞാനിനകത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സ്റ്റോറി നമുക്ക് ഇറക്കാം, ഒരു സ്വപ്നം കണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഇറക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടി ഇവരോട് ചോദിക്കുക, നിങ്ങൾ ഏതാണിപ്പോൾ ആലോചിച്ച നിറം, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച കാർഡ് ഏതാണെന്ന് ചോദിക്കുക. അവിടെ ചോദിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിൽ തന്നെ നമ്മളിങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്യണമെന്ന് കാണിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോട്ടോസ് FB ഓപ്പൺ ആക്കി വയ്ക്കുക. അതായത് ആ ഒരു ഫോട്ടോസ് കിടക്കുന്ന ആ ഒരു പേജ് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് അവരേത് നിറമാണോ പറയണേ, ആ നിറം എന്ത് ചെയ്യണം, അതിൻ്റെ ജസ്റ്റ് പ്രൈവസി പെട്ടെന്ന് ഒന്ന് മാറ്റിയിടുക. അത് സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ നമുക്ക് പറ്റും, വളരെ സിമ്പിളാണ്. അവരങ്ങനെ ശ്രദ്ധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രൈവസി പെട്ടെന്ന് മാറ്റിയിടുക. എന്നിട്ട് കുറച്ചും കൂടെ കഥ അവരോട് നീട്ടി പറയുക. അതായത് ഫോൺ പ്രൈവസി മാറ്റുന്നു, ഉടനെ തന്നെ അവരോട് നോക്കാൻ പറയരുത്. അതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ സ്റ്റോറി നീട്ടിക്കൊണ്ട് പോവുക. എന്നിട്ട് ഫോൺ നമ്മുടെ പോക്കറ്റിൽ തിരിച്ച് വെച്ചതിന് ശേഷം അവരോട് പറയുക, നിങ്ങളുടെ FB ഓപ്പൺ ആക്കുക എന്ന് പറയാം. FB ഓപ്പൺ ആക്കുക, എന്നിട്ട് എൻ്റെ പ്രൊഫൈല്, അതായത് മജീഷ്യൻ്റെ പ്രൊഫൈല് നോക്കാൻ പറയാം. ദെൻ എന്ത് ചെയ്യാം, അവരോട് നോക്കുമ്പോൾ താഴോട്ട് പോയി എവിടെ ആണെങ്കിലും കേട്ടോ, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പെർഫോമൻസ് നടത്തുക. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു ഡേറ്റ് വെച്ച് പറയാം, ഇപ്പോൾ ഇന്ന ദിവസത്തെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു മാസം മുമ്പുള്ള പോസ്റ്റ് എടുത്ത് നോക്കാൻ പറയാം, അല്ലെങ്കിൽ ഇന്നലെ ഞാനിട്ട പോസ്റ്റ് ജസ്റ്റ് എടുത്ത് നോക്കാൻ പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അതായത് അവർ മനസ്സിലോർത്ത ആ ഒരു ചിത്രം, അല്ലെങ്കിൽ ആ ഒരു നിറം, അല്ലെങ്കിൽ ആ ഒരു കാർഡ്, അത് തന്നെ അവിടെ വരുന്നത് അവർ കാണുമ്പോഴേക്കും അവർ ശരിക്കും അത്ഭുതപ്പെടും. ഓക്കെ, ഇതാണ് ഈ ട്രിക്കിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് എടുത്തോളൂ, കുറച്ച് ഫോട്ടോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്തോളൂ. എന്നിട്ട് പ്രൈവസി ചേഞ്ച് ചെയ്തിട്ട് ആൾക്കാരെ ചെറുതായിട്ടൊന്ന് നമുക്ക് പറ്റിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു മെൻ്റലിസം മൈൻഡ് റീഡിംഗ് പ്രെഡിക്ഷൻ ട്രിക്കാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.